കർമാനൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ കാശ്മീരികളുടെ രക്ഷകരെന്ന വ്യാജവേഷം കെട്ടുകയാണെന്ന് തുറന്നടിച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂർ. അതിർത്തി കടന്നുള്ള അസംഖ്യം ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ പാകിസ്ഥാൻ കാശ്മീരികളുടെ രക്ഷകരെന്ന വ്യാജവേഷം കെട്ടുകയാണെന്ന് തരൂർ ആരോപിച്ചു. അന്താരാഷ്ട്ര വേദിയിൽ ജമ്മുകാശ്മീർ വിഷയം വീണ്ടും ഉന്നയിച്ച പാകിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തരൂർ. സെർബിയയിൽ നടന്ന യു എൻ അഫയേഴ്സിന്റെ ഇന്റർ പാർലമെന്ററി യൂണിയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമ്മേളന വേദിയിലായിരുന്നു പാകിസ്ഥാനെതിരെ തരൂർ രംഗത്തെത്തിയത്. കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്തുകയും അതേസമയം കാശ്മീരിനെ രക്ഷിക്കണമെന്നും പറയുന്ന പാക് നടപടി വൈരുദ്ധ്യം നിറഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റേത് അധിക്ഷേപകരമായ ദുരാരോപണം ഉന്നയിക്കലാണ്. ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടങ്ങൾ ജനാധിപത്യ രീതിയിൽ നടത്തിക്കോളാം. അതിർത്തി കടന്നുള്ള ഇടപെടൽ ആവശ്യവുമില്ല, സ്വാഗതം ചെയ്യുന്നുമില്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയത് പരുഷമായ പൊട്ടിത്തെറിക്കലാണെന്ന് വിമർശിച്ച തരൂർ ജമ്മുകാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ സംഘത്തിന്റെ പരാമർശങ്ങൾ വേദിയെ ദുരുപയോഗം ചെയ്യലാണെന്നും തരൂർ പറഞ്ഞു. തരൂർ ഉൾപ്പെട്ട ഇന്ത്യൻ സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് നയിച്ചത്. കനിമൊഴി, രാംകുമാർ വർമ്മ, സംബിത് പത്ര തുടങ്ങിയ MPമാരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. മുൻപും ശശി തരൂർ പാകിസ്ഥാനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ രീതിയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. കാരണം അത് ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ നിലപാട് പാകിസ്ഥാൻ മുതലെടുക്കേണ്ടെന്ന് തരൂർ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാശ്മീരിൽ കോൺഗ്രസിനും സർക്കാരിനും ഒരേ സ്വരമാണുള്ളതെന്ന് ശശി തരൂർ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യം കാശ്മീരിലെ ജനങ്ങളെക്കുറിച്ചാണെന്നും തരൂർ വ്യക്തമാക്കി. കോൺഗ്രസിനും പാകിസ്ഥാനും ഒരേ സ്വരമാണെന്ന വിമർശനങ്ങളെയും തരൂർ തള്ളിയിരുന്നു. കാശ്മീരിൽ പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ മറ്റൊരാളെ ആവശ്യമില്ല. പക്ഷേ ഒരു കൈയിൽ ബോംബും മറ്റൊരു കൈയിൽ തോക്കുമേന്തി നിൽക്കുന്ന അവസ്ഥയിൽ പാകിസ്ഥാനുമായി ചർച്ച ആവശ്യമില്ലെന്നും തരൂർ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിസംബറിൽ APA സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാനാകില്ലെന്ന് പാകിസ്ഥാൻ ഇന്റർ പാർലമെന്ററി യൂണിയനിൽ പ്രസ്താവിച്ചിരുന്നു. പാകിസ്ഥാന്റേത് അധിക്ഷേപപരമായ ആരോപണമുന്നയിക്കലാണ്. ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടങ്ങൾ ജനാധിപത്യ രീതിയിൽ നടത്തിക്കോളാം. ഇതിൽ അതിർത്തി കടന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും അവ സ്വാഗതം ചെയ്യുന്നില്ലെന്നും തരൂർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.